ദി കാശ്മീർ ഫയൽസ് വിജയകരമായി പ്രദർശനം തുടരുകയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിലെ കറുത്ത അധ്യായങ്ങളിലൊന്നായ കാശ്മീരി പണ്ഡിറ്റുകളുടെ വംശഹത്യ പ്രമേയമാക്കിക്കൊണ്ടുള്ള ചിത്രം പ്രേക്ഷകരുടെ ഹൃദയം പിടിച്ചുലയ്ക്കുന്നതാണ്. സിനിമയുടെ ചിത്രീകരണ വേളയിലും അതിനുശേഷവും നിരവധി വെല്ലുവിളികളാണ് സംവിധായകനായ വിവേക് രഞ്ജൻ അഗ്നിഹോത്രിക്കും നിർമ്മാതാവ് പല്ലവി ജോഷിക്കും നേരിടേണ്ടി വന്നത് എന്നതും ഈ സിനിമയെ സ്നേഹിക്കുന്നവർ അറിയണം. ഇരുവരും തങ്ങൾക്കുണ്ടായ അനുഭവം തുറന്നു പറയുമ്പോൾ അത് വ്യത്യസ്തമായ സിനിമ അനുഭവമാണ്. സിനിമാ ചിത്രീകരണ വേളയിൽ തങ്ങൾക്കെതിരെ ഫത്വ പുറപ്പെടുവിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായെന്നാണ് പല്ലവി ജോഷി പറയുന്നത്. സിനിമയ്ക്ക് മുമ്പ് നടത്തിയ പശ്ചാത്തല പഠനം, ആളുകളെ കണ്ടെത്തൽ, പണം കണ്ടെത്തൽ, അഭിനേതാക്കളെ കണ്ടെത്തൽ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഏറെ ശ്രമകരമായിരുന്നു. കാശ്മീരിലെ വംശഹത്യയെക്കുറിച്ച് ഒരുപാട് ഗവേഷണങ്ങൾ നടത്തിയ ശേഷമാണ് സിനിമയുടെ നിർമ്മാണത്തിലേക്ക് കടന്നത്. ചെറിയ ബജറ്റിൽ സാധ്യമായവ പ്രയോജനപ്പെടുത്തി ചിത്രം നിർമ്മിക്കുകയായിരുന്നു ലക്ഷ്യം. യഥാർത്ഥത്തിൽ ഷൂട്ടിംഗ് എന്നത് സിനിമയുടെ ചെറിയൊരു ഭാഗം മാത്രമായിരുന്നുവെന്നും അവർ വ്യക്തമാക്കി. അവർ കടന്നുപോയ സമാനതകളില്ലാത്ത പ്രതിസന്ധി തന്നെയാണ് അവരുടെ വാക്കുകളിൽ വ്യക്തമാകുന്നത്. ഷൂട്ടിംഗിന്റെ അവസാന ദിവസമാണ് ജമ്മുകാശ്മീരിലെ ഒരു വിഭാഗം ഫത്വ പുറപ്പെടുവിച്ചത്. തനിക്കും ഭർത്താവ് വിവേക് അഗ്നിഹോത്രിക്കും എതിരെയായിരുന്നു ഫത്വ എന്ന് പല്ലവി ജോഷി പറയുന്നു. 4 വർഷത്തെ അധ്വാനത്തിന്റെ ഫലമാണ് സിനിമ. ഈ 4 വർഷത്തിൽ കാശ്മീരിലെ സിനിമാ ചിത്രീകരണം കേവലം 1 മാസത്തോളം മാത്രമാണ് നടന്നത്. ഫത്വ പുറപ്പെടുവിച്ച വിവരം അറിഞ്ഞ ശേഷം ചിത്രീകരണം പൂർത്തിയാക്കി മടങ്ങാമെന്ന് താൻ വിവേകിനോട് പറഞ്ഞിരുന്നു. കാരണം പിന്നീട് തങ്ങൾക്ക് നാട്ടിലേക്ക് മടങ്ങാൻ സാധിക്കില്ലെന്ന് ഉറപ്പായിരുന്നുവെന്നും പല്ലവി കൂട്ടിച്ചേർത്തു. ഇങ്ങനെ പല്ലവി പറയുമ്പോൾ ഈ സിനിമയെ പോലും ഭയക്കുന്ന ശക്തികളുണ്ടെന്ന് വ്യക്തമാണ്. കാശ്മീരി പണ്ഡിറ്റുകൾ അനുഭവിച്ച യാതന ലോകം സിനിമയിലൂടെ അറിയുന്നതിനെ എന്തിനാണ് ചിലർ ഭയപ്പെടുന്നത്? ഫത്വയിലൂടെ അവർ എന്തിനാണ് ദി കാശ്മീർ ഫയൽസ് എന്ന സിനിമയെ തടയാൻ ശ്രമിച്ചത്? കാശ്മീരി പണ്ഡിറ്റുകളുടെ പലായനം സംബന്ധിച്ച കാര്യങ്ങൾ പുറം ലോകം അറിയുന്നതിനെ ചിലർ എന്തിനു തടയുന്നു? ഇത്തരക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഫത്വ പുറപ്പെടുവിച്ചപ്പോൾ എവിടെയായിരുന്നു നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യവാദികൾ? അറിയില്ല. എല്ലായ്പ്പോഴും പ്രതികരിക്കാൻ അവരെ കാണാൻ കഴിയില്ല. എന്തായാലും ഇന്നിപ്പോൾ ദി കാശ്മീർ ഫയൽസ് ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.